ആ സൈഡിൽ നിന്നെല്ലാം പുതിയ പുതിയ ഒത്തിരി ശിഖരങ്ങൾ വരിക. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതിനെ കുറ്റിയാക്കി നിർത്താൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇതിങ്ങനെ മരമായിട്ട് പോകും. അതായത് ഇന്ന് ഒഴിച്ചാൽ നാളെ തന്നെ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒന്നാണ്. ഇവിടെ മുകളിലും താഴെയും കൂടെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപനപ്പൻ, വെൽക്കം ടു അവർ ചാനൽ. നോക്കിയാൽ നമ്മുടെ കറിവേപ്പ് നിൽക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ഞാൻ കറിവേപ്പ് നടുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. ചെറിയ ഡ്രമ്മിൽ, ചെറിയ ചെടിച്ചട്ടിയിൽ നടന്നൊരു വീഡിയോ ആണ് ചെയ്തത്. നോക്കിയാൽ ഇതാണെങ്കിൽ നമ്മൾ ചെറിയ ഒരു പ്ലാസ്റ്റിക് ഡ്രമ്മിൽ ചെറിയ ഒരെണ്ണത്തിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അന്ന് വെച്ച സമയത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പലരുടെയും മുളയ്ക്കുന്നില്ല, പുതിയ ശിഖരങ്ങൾ വരുന്നില്ല, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് പുതിയ ശിഖരങ്ങൾ വരാനായിട്ട് എന്ത് വളമാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നതെന്നും, ഇനി പുതിയ ശിഖരങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് പ്രാണി പ്രശ്നം ഉണ്ടാക്കുന്നു, പുഴുക്കൾ വരുന്നു, അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് മരുന്ന് അടിച്ചു കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണം, എന്നാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ കറിവേപ്പൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, നോക്കിയത് നമ്മളുടെ ഒരു ചെറിയ ഡ്രമ്മിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു കറിവേപ്പാണ്. അപ്പോൾ ഇത് ഇതിന് മുമ്പ് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. ഇത് മുട്ടത്തോട് ഇട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ ഇതിന് കാണിച്ചിട്ടുള്ളതാണ്. നോക്കിയേ, അന്ന് ചെയ്തിരുന്ന ആ ഒരു ഡ്രം തന്നെയാണിത്. അപ്പോൾ നമ്മൾ ശരിക്കും കറിവേപ്പ് ഒന്ന് റെഡിയായി വരുമ്പോൾ തന്നെ നമ്മളതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ നിന്ന് ഒന്ന് രണ്ട് ശിഖരങ്ങളൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട്, അതൊന്നും നമ്മൾ നോക്കണ്ട. കൂടുതൽ ശിഖരങ്ങളൊക്കെ എടുത്ത് വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും അത് കട്ട് ചെയ്തു. അപ്പോൾ അവിടെ നിന്നെല്ലാം വീണ്ടും വീണ്ടും ശിഖരങ്ങൾ വന്നു കണ്ടോ. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നതനുസരിച്ച് എല്ലാം ശിഖരങ്ങൾ നിറയെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ശിഖരങ്ങൾ നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ കറിവേപ്പ് നിറയെ ശിഖരങ്ങൾ ഉണ്ടാകത്തുള്ളൂ. ഇത് നോക്കിയാൽ മമ്മിയാണെങ്കിലും ഇതിൽ നിന്ന് ഒടിച്ചെടുക്കുന്നതാണ്. നോക്ക്, അന്നേരം ആ സൈഡിൽ നിന്നെല്ലാം പുതിയ പുതിയ ഒത്തിരി ശിഖരങ്ങൾ വരിക. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതിനെ കുറ്റിയാക്കി നിർത്താൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇതിങ്ങനെ മരമായിട്ട് പോകും. ശരിക്കും നമ്മൾ ചെറിയ ഡ്രമ്മിലോ അല്ലെങ്കിൽ ചട്ടിയിലൊക്കെ വെക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നല്ല വലുതായിട്ട് പോകുന്നതാണ്. നമ്മുടെ ഇതേ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന രണ്ടെണ്ണം കൂടെ ഞാൻ കാണിച്ചു തരാം. നോക്കി, ഇത് നമ്മുടെ വേറൊരു കറിവേപ്പാണ്. കണ്ടോ, ഇതാണെങ്കിലും നിറയെ അങ്ങ് വളർന്നു പോയി. നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇത് ശരിയാകത്തുള്ളൂ. നോക്കിയാൽ നമ്മളിവിടെ വളമൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി നിർത്തിയിരിക്കുകയാണ്. ഇത് നമ്മൾ തറയിൽ വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ സ്ഥിരം നമ്മൾ എപ്പോഴും കാണിക്കുന്ന കറിവേപ്പ് അവിടെയുണ്ട്. നോക്കിയത് ഇത് ഇതൊക്കെയാണെങ്കിലും നോക്കിയേ, നിറയെ ശിഖരങ്ങളൊക്കെ വന്ന് ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തളിരിലകളൊക്കെ ഒത്തിരി വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്നൊക്കെ നമ്മൾ ഒത്തിരി കറിവേപ്പ് പറിച്ചെടുക്കുന്നതാണ്. ഇതിൻ്റെ വിത്തിട്ട് നമ്മൾ കിളിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ കിളിത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഡ്രമ്മിൽ നിൽക്കുന്നത് നല്ല രീതിയിൽ വളവിട്ട് കൊടുക്കണം. കാരണം ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒത്തിരി ശിഖരങ്ങൾ, ഇതിൻ്റെ വേരൊക്കെ നിറയെ പോയിരിക്കുന്നതുകൊണ്ട് പറമ്പിൽ നിന്നൊക്കെ ഇവർ വളം വലിച്ചെടുക്കും. പക്ഷേ നമ്മൾ ചെടിച്ചട്ടിയിലൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് അതിന് വളം നമ്മളിട്ട് കൊടുക്കുന്നത് മാത്രമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വളവും കുമ്മായമൊക്കെ ഇട്ട് കൊടുത്താൽ മാത്രമേ നമ്മുടെ ചെടി നന്നായിട്ട് വളരത്തുള്ളൂ. അപ്പോൾ പെട്ടെന്ന് നല്ല ഈ മഴ സമയത്ത് നല്ല പെട്ടെന്ന് വളരാനായിട്ട് കൊടുക്കുന്ന വളമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വളമിട്ട് കൊടുക്കണം. അപ്പോൾ വളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈ ആയിട്ടും അല്ലെങ്കിൽ ലിക്വിഡായിട്ടും നമുക്ക് വളം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് ലിക്വിഡായിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ്. ശരിക്കും മഴ സമയത്ത് നമ്മൾ ലിക്വിഡായിട്ടുള്ള ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്നാലും നമ്മളുടെ പെട്ടെന്നൊരു വളർച്ചയ്ക്ക് ഈ വെള്ളരൂപത്തിലുള്ള ദ്രവരൂപത്തിലുള്ള വളം ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഇപ്പം വളം ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ശരിക്കും എടുത്തിരിക്കുന്നത് കോഴിവളമാണ് കേട്ടോ. ഇത് കോഴിവളമാണ്. അപ്പോൾ ഈ ഒരു ലിറ്ററിൻ്റെ ഈ ഒരു കപ്പ് കോഴിവളമാണ് എടുത്തിരിക്കുന്നത്. കോഴിവളം നൈട്രജൻ കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുള്ളത്, അതുകൊണ്ട് തന്നെ നല്ല ശിഖരങ്ങളൊക്കെ പെട്ടെന്ന് വരാനും, അതായത് ഇന്ന് ഒഴിച്ചാൽ നാളെ തന്നെ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒന്നാണ് ഈ കോഴിവളം എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നല്ല നാറ്റമാണ്, അതാണ് ഇതിൻ്റെ വലിയൊരു പ്രശ്നം. അപ്പോൾ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ലതാണ്, അടിപൊളിയാണ്. അപ്പോൾ ഇത് ഞാൻ 20 ലിറ്ററിൻ്റെ വെള്ളത്തിലേക്ക് ഇത് ഒരു കപ്പ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ നമ്മുടെ പച്ചില വളങ്ങളിൽ ഏറ്റവും കൂടുതൽ നൈട്രജനുള്ള നമ്മുടെ ശീമക്കൊന്നയാണ്. അപ്പോൾ ഈ ശീമക്കൊന്ന ഇലയും നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്ത് ഇലയുണ്ടെങ്കിലും നല്ലതാണ് കേട്ടോ. നമുക്ക് നൈട്രജൻ കണ്ടൻറ്റ് ഏറ്റവും കൂടുതൽ ഈ ഇലകളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശീമക്കൊന്ന ഇലയാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഇലകൾ, പച്ചിലകളൊക്കെ ഇപ്പോൾ ഒത്തിരി വളർന്ന് നിൽക്കുകയല്ലേ, അപ്പോൾ അതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതാണുള്ളതെങ്കിൽ അതാണെങ്കിലും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വേറൊരു സംഭവമുണ്ട്.
ഇത് എപ്സം സോൾട്ട് ആണ് കേട്ടോ, മഗ്നീഷ്യം സൾഫേറ്റ് ആണ്. ഇതൊരു 2 ടേബിൾ സ്പൂൺ ഇതിട്ട് കൊടുക്കും. ഇത് ചെടിയുടെ സെൽ വോൾ, അതായത് ചെടിയുടെ കോശഭിത്തിയൊക്കെ നല്ല സ്ട്രോങ് ആകാനും നല്ല പച്ചപ്പ് കിട്ടാനും ഇലകൾ നന്നായിട്ട് വളരാനും ഒക്കെ എപ്സം സോൾട്ട് നല്ലതാണ്, മഗ്നീഷ്യം സൾഫേറ്റ്. ഇത് കടകളിലെ ഏകദേശം 20 രൂപയൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു ഒരു കിലോയ്ക്ക്. അത് ഇങ്ങനെ തന്നെ വാങ്ങിക്കണം, മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയുന്നത് തന്നെ വാങ്ങിക്കണം. അപ്പോൾ ഇതൊരു 2 ടേബിൾ സ്പൂൺ ഇതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊരു 3-4 ദിവസം ഒന്ന് വെച്ചാൽ മതി. വെച്ചിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നല്ല അത്യാവശ്യം സ്മെല്ല് നന്നായിട്ടുണ്ടാവും, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു വേണം. അപ്പോൾ അങ്ങനെ വെച്ചിരിക്കുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് നോക്കിയേ, ഇത് അങ്ങനെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ 3 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇത്രയും കൂടെ വെള്ളം ചേർത്തിട്ട്, അതായത് 20 ലിറ്ററിനനുസരിച്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 20 ലിറ്റർ വെള്ളം എടുത്ത് നമുക്ക് ഇതിനൊഴിച്ചു കൊടുക്കാം. ആവശ്യമുള്ളത്രയും എടുത്താൽ മതി. ഇപ്പോൾ ഈ ചെടിക്ക് അത്രയും ഒഴിക്കണ്ട. ഇത് ഒരു 2 ദിവസം കഴിഞ്ഞ് വീണ്ടും നമുക്ക് ബാക്കി ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ രീതിയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല എഫക്റ്റാണ്, പെട്ടെന്നാണ് ഇലച്ചിലൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് ഇതിനെ ഡൈലൂട്ട് ചെയ്യാം. 20 ലിറ്ററിൻ്റെ കണക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ, അപ്പോൾ അത് മറക്കണ്ട. അപ്പോൾ ഇത്രയും മതിയാവും. ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ മഴയൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതൊരു 2 കപ്പ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സംഗതി നല്ല അടിപൊളിയായിട്ട് വളർന്നോളും. അപ്പോൾ ഇനി വളർന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിന് കീടങ്ങളുണ്ടാകും. കീടങ്ങളെന്ന് പറഞ്ഞാൽ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടായി ഇതിനെ പ്രശ്നമുണ്ടാകും. അപ്പോൾ അതിനുള്ള ഒരു മരുന്നും കൂടെ നമുക്ക് ചെയ്ത് വീഡിയോ നിർത്താം. അപ്പോൾ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് മെയിനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ബേക്കിംഗ് സോഡയാണ്. ഇത് കീടങ്ങളെ അകറ്റി നിർത്താനായിട്ട് ഏറ്റവും നല്ലൊരു സാധനമാണ്. ഇത് നിങ്ങളെല്ലാവരും ഉപയോഗിക്കുന്നതായിരിക്കും. എന്നാലും ഇത് നല്ല രീതിയിലൊന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിവേപ്പിനൊക്കെ ഇത് നല്ലതാണ്. അപ്പോൾ ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേപ്പെണ്ണയും വേണം. അപ്പോൾ 1 ലിറ്റർ എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ 1 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ഈ ബേക്കിംഗ് സോഡ എടുക്കുകയാണ്. അപ്പോൾ ബേക്കിംഗ് സോഡ നമുക്ക് ഇത് നല്ല പൗഡർ പോലെ ഇരിക്കുന്നതല്ലേ, അപ്പോൾ അത് അലിഞ്ഞ് ചേർന്നോളും. അപ്പോൾ ഈ ബേക്കിംഗ് സോഡ നമ്മളൊരു 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ എടുക്കുക. അത് നമ്മുടെ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വേപ്പെണ്ണയും 1 ടേബിൾ സ്പൂൺ അതും കൂടെ നമ്മുടെ ഈ വെള്ളത്തിൽ ചേർത്തു. അപ്പോൾ നമുക്ക് കുറച്ച് ലിക്വിഡ് സോപ്പും കൂടാണ് വേണ്ടത്. ഇത് ഏതാണെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വീട്ടിൽ ഇവർ പാത്രം കഴുകുന്ന ഒരു ഡോക്ടർ വാഷിൻ്റെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് 1 ടേബിൾ സ്പൂൺ ഇതും കൂടെ എടുക്കുക. അപ്പോൾ ഇത് 3 കൂടെ നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഗതി അടിപൊളിയാണ്. അപ്പോൾ ഏതെങ്കിലും സോപ്പ് മതി കേട്ടോ, നമ്മുടെ കയ്യിൽ ഏതെങ്കിലും സോപ്പ് ലിക്വിഡ് ഉണ്ടെങ്കിൽ അത് മതി. അല്ല, സോപ്പ് പൊടിയാണെങ്കിൽ അല്പം ലിക്വിഡാക്കി എടുത്താലും മതി. അപ്പോൾ ഇത് 3 കൂടെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്നതെന്ന് പറയുന്നത് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ അപ്പക്കാരം, വേപ്പെണ്ണയും അതുപോലെ തന്നെ സോപ്പ് ലിക്വിഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം, എന്നിട്ട് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഇലയുടെ മുകളിലും താഴെയും കൂടെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കീട പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും. അപ്പോൾ ഇത് നമ്മളൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1-2 ദിവസം കഴിഞ്ഞ് നമുക്ക് കറിവേപ്പില ഇതിനകത്തുനിന്ന് എടുക്കാം. ഇതിപ്പോൾ തളിരില ആയതുകൊണ്ട് തന്നെ തളിരില അങ്ങനെ ആരും എടുക്കത്തില്ലല്ലോ. അപ്പോൾ ഒന്ന് കുറച്ച് റെഡിയായി കഴിഞ്ഞല്ലേ നമ്മൾ വീണ്ടും ഇതിനകത്തുനിന്ന് എടുക്കത്തുള്ളൂ. അപ്പോൾ അതൊന്ന് സെറ്റായതിന് ശേഷം നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പോഴാണെങ്കിലും കൈ കൊണ്ട് ഒടിച്ചെടുക്കുന്നതിന് പകരം നല്ലൊരു കട്ടറൊക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ കുമ്മായം ഇതിനിട്ട് കൊടുക്കാൻ മറക്കരുത്. കാൽസ്യം കണ്ടൻറ്റ് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ കറിവേപ്പിനാണ്. അപ്പോൾ കുമ്മായം ആവശ്യത്തിന് എല്ലാവരും ഇട്ട് കൊടുക്കുക. നമ്മുടെ കയ്യിലുള്ള മുട്ടത്തോടുണ്ടെങ്കിൽ അത് പൊടിച്ചിട്ട് കൊടുത്താലും മതി. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ കറിവേപ്പ് നല്ല അടിപൊളിയായിട്ട് കാട് പോലെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ സ്പ്രേ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ രാവിലെയോ ഒരു 6 മണി അല്ലെ 7 മണിക്ക് സ്പ്രേ ചെയ്യാൻ നോക്കണം. അല്ലെന്നുണ്ടെങ്കിൽ വൈകുന്നേരം 5 മണിക്ക് ശേഷം ഒന്ന് സ്പ്രേ ചെയ്യണം. എങ്ങനെ പോയാലും ഒരു 3 മണിക്കൂറെങ്കിലും നമ്മുടെ ഈ മരുന്ന് ഇതിനകത്ത് നിൽക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് ചെറിയൊരു പാത്രത്തിലാണ് കേട്ടോ, ഇത്രയുള്ളൊരു ട്രമ്മിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു ട്രം ആണെങ്കിൽ തന്നെ നമുക്ക് വീടുകളിൽ അടിപൊളിയായിട്ട് തന്നെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ പുറത്തെല്ലാം വെച്ചിരിക്കുന്നതും കാണിച്ചു. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്തിയാലോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.